മൈ മിറക്കിൾ മോർണിംഗ്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പറയാമോ, ഇത് എൻ്റെ അത്ഭുത പ്രഭാതം. ഇന്നത്തെ മിറക്കിൾ വചനം ഗലേഷ്യൻസ് ചാപ്റ്റർ 4:6, ഗലാത്യരുടെ ലേഖനം 4:6. And because you are sons, God has sent for the spirit of his son in your hearts, crying, Abba, Father. നിങ്ങൾ മക്കൾ ആകൊണ്ട് അബ്ബ, പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. സോ ഹിയർ വി സ്റ്റാർട്ട്. ഇന്നത്തെ ഈ അത്ഭുത വചനം നമ്മൾ പറയുന്ന കാര്യം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് റിയാലിറ്റി, ആൻഡ് സെക്കൻഡ് തിങ് ഈസ് ട്രൂത്ത്, യാഥാർത്ഥ്യവും സത്യവും. ഇവിടെ പറഞ്ഞിരിക്കുന്ന വചനം, നിങ്ങൾ മക്കളാകുന്നു, നിങ്ങൾ സർവശക്തനായ ദൈവത്തിൻ്റെ മക്കളാകുന്നു. വി ആർ സൺസ് ആൻഡ് ഡോട്ടേഴ്സ്. സർവശക്തനായ മകൻ, ദൈവത്തിൻ്റെ മകനും മകളും ആയിരിക്കുന്ന നമ്മൾ ആ പദവിയിലും അധികാരത്തിലും ജീവിക്കുവാൻ നമ്മെ അനുവദിക്കാത്തത് എന്താണ്? അതാണ് യാഥാർത്ഥ്യങ്ങൾ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ പലതും, ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? എൻ്റെ സാഹചര്യങ്ങൾ ഇങ്ങനെയാണല്ലോ, ഞാൻ കടന്നു പോകുന്ന അവസ്ഥകൾ ഇങ്ങനെയാണല്ലോ. ഇതൊക്കെ കാണുമ്പോൾ സത്യമാണെന്ന് എങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നത്? അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, യു ഹാവ് ടു ഗോ ഫ്രം റിയാലിറ്റി ടു ട്രൂത്ത്. നമ്മൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് പോകണം. എന്തുകൊണ്ടാണ് ഞാൻ, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും മകനും മകളും എന്ന പദവിയോടെ ജീവിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? അതിൻ്റെ റീസണാണ് ഇവിടെ നമ്മൾ കാണുന്നത്. 1 പറഞ്ഞിരിക്കുന്നു, അവകാശി സർവത്തിനും യജമാനനാണെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ പദവി എന്താണെന്നുള്ള അറിവിലേക്ക് നമ്മൾ വളരുന്നില്ലെങ്കിൽ നമുക്ക് ഈ പദവിയിൽ ജീവിക്കാൻ കഴിയത്തില്ല. ദിസ് ഈസ് വെരി സിമ്പിൾ. ഉദാഹരണം, ഒരു കുഞ്ഞ്, ഒരു ബേബി, ഒരു ശിശുവായിരിക്കുന്ന, ഒരു ബേബിയായിരിക്കുന്ന നമ്മൾ കുഞ്ഞിനെ ബെഡിൽ കിടത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിനെ നമ്മുടെ കയ്യിൽ വഹിച്ചിരിക്കുന്നു. അപ്പോൾ ആ അവസ്ഥ എന്ന് പറയുന്നത്, ലെറ്റ്സ് ലുക്ക് അറ്റ് ദറ്റ് ബേബി. ആ കുഞ്ഞിലേക്ക് നോക്കിയിട്ട് ആ കുഞ്ഞിന് നമ്മളെപ്പോലെ കണ്ണുകളുണ്ട്, ചെവിയുണ്ട്, വായുണ്ട്, കൈകാലുകളുണ്ട്, അവയവങ്ങളെല്ലാം ഉണ്ട്. ഹി ഓർ ഷീ ഈസ് കംപ്ലീറ്റ്, പൂർണ്ണരാണ്. ഒരു ഹ്യൂമൻ ബീയിങ് ആണ്, ഒരു മനുഷ്യനാണ്. ആ കുഞ്ഞൊരു മനുഷ്യനാണ്. പക്ഷേ ഒരു മനുഷ്യനെ പോലെ, സാധാരണ മനുഷ്യനെ പോലെ ആ കുഞ്ഞ് സംസാരിക്കുന്നില്ലല്ലോ, സാധാരണ മനുഷ്യനെ പോലെ നടക്കുന്നില്ലല്ലോ, സാധാരണ മനുഷ്യനെ പോലെ ആശയവിനിമയങ്ങൾ ചെയ്യുന്നില്ലല്ലോ. ആഫ്റ്റർ ഓൾ, ഹി ഓർ ഷീ ഈസ് എ ബേബി. ആ കുഞ്ഞൊരു ശിശുവായിരിക്കുന്നിടത്തോളം, ബേബി ആയിരിക്കുന്നിടത്തോളം ഒരിക്കലും ഒരു സാധാരണ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ പദവിയോടെ ജീവിക്കാൻ കഴിയുന്നില്ല. ദ സെയിം വേ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ വചനത്തിലുള്ള ഇൻഫോർമേഷനിൽ, അറിവിൽ നമ്മൾ വളരുന്നില്ലെങ്കിൽ വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ചു വളരുക എന്ന് പറഞ്ഞിരിക്കുന്നു. ആ വളർച്ച വരാത്തത് കൊണ്ടാണ് നമുക്ക് യാഥാർത്ഥ്യങ്ങളിൽ നമ്മൾ കെട്ടിക്കിടക്കുന്നത്. നൗ ഗോഡ് വാണ്ട്സ് അസ് ടു ഗോ ഫ്രം റിയാലിറ്റി ടു ട്രൂത്ത്. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് പോകണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് എന്താണ് സത്യം, റോമർ 8:19 പറഞ്ഞിരിക്കുന്നു, സൃഷ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി, ഈ ഭൂമണ്ഡലം, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ദ ഏണസ്റ്റ് എക്സ്പെക്ടേഷൻ ഓഫ് ദ ക്രിയേഷൻ ഈസ് വെയ്റ്റഡ് ഫോർ ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ സൺസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ മക്കൾ അവരെ പദവിയോടെ ജീവിക്കുന്നത് കാണുന്നത്, ദൈവത്തെ പോലെ, യേശുവിനെ പോലെ സംസാരിക്കുന്ന, യേശുവിനെ പോലെ ബിഹേവ് ചെയ്യുന്ന, യേശുവിനെ പോലെ അതിശയങ്ങളാലും അത്ഭുതങ്ങളാലും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി അതിനുവേണ്ടി നിൽക്കുന്ന, അത് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളായിട്ട് നമ്മളെ കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സോ ദിസ് ഈസ് ദ ട്രൂത്ത്. ട്രൂത്ത്, ട്രൂത്ത് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനമാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്. കമാൻ ചേർന്ന് പറഞ്ഞാട്ടെ, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ ദൈവത്തിൻ്റെ മകളാണ്. സോ ഐ ഹാവ് അതോറിറ്റി, എനിക്ക് അധികാരമുണ്ട് യേശു പറഞ്ഞതുപോലെ പറയുവാൻ, യേശുവിനെ പോലെ. ഈ പറഞ്ഞിരിക്കുന്ന ഓരോ വചനങ്ങളും എന്നെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സോ വാട്ട് ഇറ്റ് സേയ്സ്, ഇതെന്താണ് പറയുന്നത്, അതാകുന്നു ഞാൻ. സോ ഐ എം ഗോയിങ് ടു ബിഹേവ് ലൈക്ക് ദാറ്റ്. ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ നടക്കുവാൻ തുടങ്ങുമ്പോൾ, പറയുവാൻ തുടങ്ങുമ്പോൾ, ചിന്തിക്കുവാൻ തുടങ്ങുമ്പോൾ, ബിഹേവ് ചെയ്യുവാൻ തുടങ്ങുമ്പോൾ, അവിടെയാണ് അത്ഭുതങ്ങൾ തുടങ്ങുന്നത്. ദേർ വി സീ മിറക്കിൾസ്. സോ നൗ ടുഡേ
ഇന്നത്തെ ഈ വചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ തന്നെ അവകാശി എന്ന് കൂടെ കൂടെ പറഞ്ഞോട്ടെ. ഐ എം എ ഹെയർ, ഐ എം എ സൺ ഓഫ് ഗോഡ്, ഐ എം എ ഡോട്ടർ ഓഫ് ഗോഡ്, ഐ ഹാവ് ദ എബിലിറ്റി ഓഫ് ഗോഡ്, ഐ ഹാവ് ദി അനോയിന്റിംഗ് ഓഫ് ഗോഡ്, ഐ ഹാവ് ദ ഫെയ്ത്ത് ഇൻ മീ. എൻ്റെ ഉള്ളിൽ ഇതെല്ലാം ദൈവം തന്നെ നിറച്ചിരിക്കുകയാണ്. സോ ഐ ഹാവ് ഗ്രേറ്റർ റിസോഴ്സസ്. ഇതെല്ലാം ദൈവത്തിൻ്റെ വചനം, അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, ഇതെല്ലാം തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ മകനെ പോലെ, ദൈവത്തിൻ്റെ മകളെ പോലെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. സോ സ്പീക്ക്. ഇന്ന് അതുപോലെ സംസാരിക്കാൻ നമ്മൾ തുടങ്ങുമ്പോൾ, ഹിയർ വി സ്റ്റാർട്ട് അവർ മിറക്കിൾ പോയിൻറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓരോ വ്യക്തികളിലും മകനും മകളും എന്ന അധികാരം വെളിപ്പെടട്ടെ. ഗോഡ് ബ്ലെസ് യു.